ഹലോ ഡെബുഡാണോ? ഞാനാണേ കൊച്ചാപ്പിച്ചേനാണേ. വിജിലേഷൻ ഉണ്ടോ? ഞാൻ ഇവിടെ വള്ളിക്കോട് ഒരു പണിസെറ്റ് പണിയുണ്ടായിരുന്നു, പണിസെറ്റ് ഇരിക്കുവോ? അതെ, വിജിലേഷൻ ഉണ്ടോ? ഞാൻ എട്ടര തവണ വിളിച്ചിട്ടുണ്ട്, ഇന്നലെ നീ ഒന്ന് നോക്കരുത്, ഫോൺ എടുത്ത് നോക്കാം. ഞാൻ കാരണം ഞാൻ തിരിച്ചു വിളിച്ചപ്പോ പിന്നെ തിരിച്ചു വിളിക്കാൻ വിട്ടുപോയി, സത്യം പറഞ്ഞു കള്ളം പറഞ്ഞു. പണിയുണ്ടോ അവിടെ? പണി ഇവിടെ പണി നിൽക്കുക ഇവിടെ. ആണോ? എന്ത്, ഞാൻ ഇന്നലെ ഇവര് വാലന്റീൻസ് ഡേ അല്ലായിരുന്നു ഇന്നലെ? എന്ത്, വാലന്റീൻസ് ഡേ ഇന്നലെ അല്ലായിരുന്നു? ഡേ നീ ഇടയ്ക്ക് സിനിമയിലൊക്കെ പോയിട്ടുള്ളല്ലയോ നീ, അപ്പൊ ഇടയ്ക്ക് ഞാൻ ചോദിച്ച ഈ മറ്റേ ഹണി റോസിന്റെ നമ്പർ എങ്ങനെ ഉണ്ടോ നിന്റെ? അല്ലേ ഉണ്ടോ സിനിമയിലൊക്കെ? ഹണി റോസിന്റെ നമ്പര്? നിങ്ങൾക്ക് എന്തിന്റെ നിങ്ങൾ പ്രായമായിട്ട് കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്നു? ഹണി റോസിന്റെ നമ്പർ കിട്ടുന്നത് എന്നാ കാണിക്കാനാണ് ശബ്ദ? കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുമ്പോൾ എന്റെ കൈ രണ്ടും ഫ്രീ ആണ്, ആ സമയത്ത് കൈ ഫോൺ ഇരിക്കുന്നില്ല, എന്താണ് കുഴപ്പം? മെൻഡേലുണ്ട് നീ വിളിക്കുന്ന എന്നെ കേട്ടോ, ഇടയ്ക്ക് കൂടെ വേറെ വിളിക്കുന്നു എന്നെ. ഞാൻ അമ്മ വിളിച്ച് പറയട്ടെ, അനിയ റോസ് നമ്പർ വിളിച്ചെന്ന്. എന്റെ അത്താനും പറഞ്ഞേക്കല്ലേ, ഞാൻ എല്ലാം പറഞ്ഞാണ്ട് എന്നെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല, പക്ഷെ നല്ല ഒരു ഇതന്നെ, നല്ല നടിയാണ്, തമിഴിലും തെലുങ്കിലും അവർ വിലസുക. ഇനി അസൂയക്കാര് കുറേ പേരുണ്ട്, ഞാൻ മൈൻഡ് കേട്ടില്ല, അവർ നല്ല ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു സ്ത്രീയാണ്. ഇവിടെ ഭയങ്കര പണിരേറ്റിലും ഉണ്ട്, ചൂട് കാരണം പൊടി ഇറങ്ങണം. എന്തുവാ ഇവിടെ ഭയങ്കര ചൂടാ, ഭയങ്കര ചൂടാ. ഞാൻ പറഞ്ഞ എന്തോ നീ പറഞ്ഞെന്തോ, അവരുടെ ഒരു ഇടപെടലും കാര്യങ്ങളും വേണം പറഞ്ഞത്, ആറ്റിൽ സ്റ്റൂഡൻ്റ് എന്ന് പറഞ്ഞു. എന്തോ എന്നെ ഇടയ്ക്ക് സംസാരിക്കുന്നെ, ആറ്റിറ്റ്യൂഡല്ല ആറ്റിറ്റ്യൂഡാണോ ഉദ്ദേശിച്ചത്? ആറ്റിറ്റ്യൂഡല്ല പിന്നെ ആറ്റിറ്റ്യൂഡ് അപോട്ടെ. എന്റെ അല്ലേ, ആയിക്കോട്ടെ. സത്യമായിട്ട് എന്റെ നമ്പർ അല്ല, പിന്നെ വേണം ഭീമന്റെ പിന്നെ നമ്പർ ഒന്നുണ്ടോ? വേണം തരാം. എന്നിട്ട് ആ കൊച്ചിൻ്റെ തെറിയ മൊത്തം കേട്ട് ഞാൻ എൻ്റെ ചെവി പൊട്ടാനോ? എന്നെ കണ്ടല്ലേ, വായ തുറന്ന തെറിയ പറഞ്ഞേ, അത് വേണ്ട. ഇതൊന്നും എന്താ കിട്ടാറ്? നമ്മളിപ്പോ ഞാനൊരു കാര്യം പറഞ്ഞേട്ടെ, നിനക്ക് ഒരു സാധനം അങ്ങോട്ട് തരുന്നു, നീ ഒരു സാധനം ഇങ്ങോട്ട് തരുന്നു, ഇതെല്ലാം നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഒരു ഡിമാൻഡ് കോട്ടാണ് ഇതെല്ലാം. എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിന്റെ പോലും പൈസ കൊടുത്തില്ലെന്നാണ് അയാള് അങ്ങനെ പറഞ്ഞു. ദിവാൻ കോട്ട് എടുക്കാൻ പോവാ എനിക്ക്, എന്നാത്തിന് എനിക്ക് നാക്കിനൊരു കെട്ടുണ്ടെന്ന് എനിക്കറിയാമല്ലോ. അല്ല ദിവാൻ കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ സ്ഥലം ഇങ്ങോട്ടായിരുന്നു, അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷ് പറയത്തില്ലേ ദിവാൻ കോട്ട്? എന്തല്ലേ ദൈവം, അമ്മമാരൊന്നും പറഞ്ഞു കൊടുക്കല്ലേ, എന്നെ കൊല്ലു ഇവിടെ ഇട്ട്. അയ്യോ, ഇതിങ്ങളെല്ലാം കൂടെ എന്നെ കൊല്ലു. ദിവാന്റെ കണ്ണോ? ശരിക്കും കൊച്ചേ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടോ? വേറെ ഒന്നുമില്ല, നല്ല നടിയാണ്, അവരെന്തെല്ലാം ഇപ്പം മാതൃഭൂമിയുടെ പരിപാടിക്കകത്ത് അവർ വന്നിരുന്നൊക്കെ കാരണം പറഞ്ഞ പരിപാടിയാണ്. അതിനകത്ത് അതിന്റെ അടിയിൽ കുറെ എണ്ണം വന്നിട്ട് വെച്ച് കെട്ടല്ലേ ഒന്ന് അവരോട് വെച്ച് കെട്ടല്ലേ, ഇതൊന്നും അല്ല സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് ഓരോ കമന്റ് ഒരുത്തൻ പറഞ്ഞേക്കുന്ന. ഞങ്ങളെ എം ബി ഡി കണ്ടാൽ എക്സ്ട്രാ സിറ്റിങ്ങിനെ എം ബി ഡി കണ്ടാൽ ഞാൻ ഇപ്പൊ വായിച്ചേ ഉള്ളൂ, ഞാനിത് അവള് അങ്ങോട്ട് പള്ളിയിലൊക്കെ പറയുന്നു എം ബി ഡിക്കാർ പൊക്കും, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ല. കോമഡി ആടാ നീ, കാരണം നീ ഇത് കണ്ട ശിരസിന്റെ തല പൊട്ടും. നീ ബിജുമാനിന്റെ തുണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു കണ്ടോ നീ? അത് ആ തുണ്ട് സിനിമ പുതിയ ബിജുമാൻ തുണ്ട് എന്ന് പറഞ്ഞ സിനിമ വരുന്നെന്ന് പറയുന്നല്ല. അപ്പൊ ഞാൻ ഇതൊരു നല്ല നടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബഹുമാനമാണ്. അവര് അമ്പലത്തിന്റെ പേരുണ്ടോ? തമിഴ്നാട്ടില് തമിഴ്നാട്ടിലെ അമ്പലത്തിന്റെ പേര് ഹണിയമ്മൻ കോവിൽ എന്നാ പോലും ആയിരിക്കും. ഹണിയമ്മൻ
ഹണിയമ്മാവിൽ കോവിൽ അങ്ങനെ ആയിരിക്കും. ഹണിയമ്മാൾ കോവിൽ അതായിരിക്കും. ഒന്നി എനിക്ക് ഫോൺ നമ്പർ അല്ലെങ്കിൽ അവിടോട്ട് ഹണിയമ്മാൾ കോവിലേക്ക് പോലെ ഒരു റൂട്ട് മാപ്പ് ഇട്ട് രണ്ടായാലും ഞാൻ പണിയൊക്കെ രാത്രി കാലം വിളിക്കും. ഹണി റോസിന്റെ നമ്പർ ഞാൻ കാര്യം ചെയ്യും. ഞാൻ രണ്ടു നമ്പർ വാട്സപ്പ് ഉണ്ടല്ലോ ഇതിനകത്ത് ഫോണില്. വാട്സപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ രാത്രി വിളിക്കല്ലേ. ഞാൻ വീട്ടിൽ കയറിയാൽ ഈ ഇതുമായിട്ടുള്ള എന്തേലും പ്രാർത്ഥനയായിട്ടുള്ള എന്തേലും എന്നെ ഇതാകും. അത് തന്നെ തരണേ. കഴിഞ്ഞ പ്രാവശ്യം തരണമ്പ് വിളിച്ചപ്പോ എടുത്ത ബിവറേജ് ഇരിക്കുന്ന സുരേഷ് നമ്പർ തന്നെ. ശരി.